എല്ലാവർക്കും ആര്യൻ ശാസ്ത്രയിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ നടന്മാരുടെ നക്ഷത്രങ്ങളും അവരുടെ നക്ഷത്ര ഫലങ്ങളും സ്വഭാവങ്ങളും അറിയാൻ എല്ലാവർക്കും താല്പര്യം കാണും. ഇന്നത്തെ വീഡിയോയിൽ താരരാജാക്കന്മാരുടെ നക്ഷത്രവും സ്വഭാവ വിശേഷണവുമാണ് പറയുന്നത്. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, പൃഥ്വിരാജ്, മനോജ് കെ ജയൻ, ദിലീപ്, കുഞ്ചാക്കോ ബോബൻ, ജയസൂര്യ, ഇന്ദ്രജിത്ത് എന്നീ നടന്മാരുടെ നക്ഷത്ര സ്വഭാവ ഫലങ്ങളാണ് പരിശോധിക്കുന്നത്. ആദ്യമായി മോഹൻലാൽ. മോഹൻലാൽ രേവതി നക്ഷത്രക്കാരനാണ്. സൽസ്വഭാവവും ആത്മാർത്ഥതയും കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്നവരായിരിക്കും ഈ നാളുകാർ. അതുപോലെ സംസാര സാമർത്ഥ്യവും അവസരോചിതമായ പെരുമാറ്റവും ഇവർക്ക് കൈമുതലായുണ്ട്. ഇവർ ആരെയും ക്രമത്തിൽ കവിഞ്ഞ് വകവെച്ചു കൊടുക്കുകയോ വിധേയത്വം പ്രകടിപ്പിക്കുകയോ ചെയ്യില്ല. എല്ലാ രംഗത്തും തികഞ്ഞ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഇവർ അന്യരിൽ നിന്നും ആ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വാക്കോ പ്രവൃത്തിയോ ഉണ്ടായാൽ അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കും. ഇത്തരത്തിലാണെങ്കിലും ഒരു ചെറിയ വിഷമ പ്രശ്നം പോലും വഹിക്കാനോ സഹിക്കാനോ ഉള്ള മനക്കരുത്ത് ഇല്ലാത്തവരാണ് ഈ നാളുകാർ. തങ്ങളെ പ്രതികൂലമായി ബാധിക്കും എന്നറിയാമെങ്കിലും പല കാര്യങ്ങളും ഇവർ അന്യരോട് പറഞ്ഞു കളയും. രഹസ്യം സൂക്ഷിക്കുക എന്ന കാര്യം ഇവരെ കൊണ്ട് ലവലേശം സാധിക്കില്ല. പൊതുവിൽ പറഞ്ഞാൽ ഈ നാളുകാർ ചഞ്ചല ചിത്തരായിരിക്കും. സ്നേഹത്തിന്റെ പേരിൽ ആരെയും എളുപ്പം വിശ്വസിക്കാൻ തയ്യാറാകാത്ത ഇവർ വിശ്വസിച്ചു പോയാൽ പിന്നെ ആ വിശ്വാസത്തിന് ദൗർബല്യം ഉണ്ടാകാതെ സൂക്ഷിക്കും. മറ്റു നാളുകാരെ അപേക്ഷിച്ച് ഈശ്വരഭക്തി കൂടുതലായുള്ളത് ഈ നാളുകാർക്കാണ്. പുറമെ പ്രകടിപ്പിക്കുന്ന തരത്തിലായിരിക്കില്ല ഇവരുടെ ഭക്തി. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു പ്രത്യേക ദൈവാനുഗ്രഹം ഇവർക്കുണ്ടായിരിക്കും. ജീവജാലങ്ങളോട് കാരുണ്യം പ്രകടിപ്പിക്കുന്നവരാണിവർ. ഈ രീതിയിലാണെങ്കിലും ഈ നാളുകാരിലധികവും മുൻകോപികളായിരിക്കും. അന്യരുടെ അഭിപ്രായം എന്തായാലും സ്വന്തം മതത്തിൽ ഉറച്ചു നിൽക്കുന്ന പ്രകൃതക്കാരാണിവർ. അതിൻ്റെ ഫലം എന്തായാലും അനുഭവിക്കാനും ഇവർ തയ്യാറാണ്. ആദർശത്തിൻ്റെ പേരിലാണെങ്കിൽ ഇവർ സ്ഥലകാലങ്ങൾ പോലും പരിഗണിക്കാതെ ക്ഷോഭിക്കും. ഈ സ്വഭാവക്കാരാണെങ്കിലും ഇവരുടെ ഹൃദയശുദ്ധി പ്രശംസനീയമാണ്. മനസ്സിൽ ദുഷ്ടതയുടെ വിഷം പേറിക്കൊണ്ട് പുറമേ സുന്ദരമായി പുഞ്ചിരിക്കുന്നവരല്ല ഈ നാളുകാർ. അസാമാന്യമായ കഴിവുകളും സാമർത്ഥ്യവും ജന്മസിദ്ധമായി ഉള്ളതുകൊണ്ട് തന്നെ പ്രവർത്തന രംഗങ്ങളിൽ എങ്ങും തന്നെ ഇവർ പരാജയപ്പെടുന്നില്ല. എന്നാൽ ഒരു കാര്യത്തിൽ ഇവർക്ക് പെട്ടെന്ന് വിരസതയുണ്ടാവുകയും തീരുമാനങ്ങളിൽ കാലതാമസം വരുത്തുകയും ചെയ്യും. മമ്മൂട്ടി, വിശാഖ നക്ഷത്രം. വിശാഖ നക്ഷത്രത്തിന്റെ ദശാനാഥൻ വ്യാഴമാണ്. ആകാശമണ്ഡലത്തിൽ 9 നക്ഷത്രങ്ങൾ ഒരു വട്ടക്കിണറിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നു. വിശാഖ നക്ഷത്രക്കാർ പൊതുവിൽ നീതിമാന്മാരും ഈശ്വരഭക്തരുമായിരിക്കും. ഇവർ അസാധാരണ മേധാശക്തിയും പ്രായോഗിക ബുദ്ധിയുമുള്ളവരാണ്. വട്ടമുഖമുള്ള ഇവർ തേജസ്വികളും സുന്ദരന്മാരുമായിരിക്കും. ഉറപ്പും ആരോഗ്യവുമുള്ള ഇവരുടെ ശരീരത്തിൽ വലിയ രോഗങ്ങളൊന്നും ബാധിക്കില്ല. അസാമാന്യമായ പുഷ്ടിയും നീളവും ഉള്ളതോ അല്ലെങ്കിൽ നീളവും വണ്ണവും തീരെ കുറഞ്ഞതോ ആയ ശരീരപ്രകൃതിയാണ് വിശാഖം നാളുകാരുടേത്. പാരമ്പര്യത്തിൽ വിശ്വാസവും അഭിമാനവും ഉള്ളവരല്ല ഈ നാളുകാർ. കുടുംബത്തിൽ നിന്ന് വേർപെട്ട് പുതിയ പ്രവർത്തന മേഖല കണ്ടെത്തി ജീവിക്കാനാണ് ഈ നക്ഷത്രക്കാരിൽ അധികം പേരും ഇഷ്ടപ്പെടുന്നത്. സംഭാഷണ കുശലത, പ്രവർത്തന സാമർത്ഥ്യം, മിതവ്യയം എന്നിവ ഇവരുടെ സ്വഭാവങ്ങളാണ്. എങ്കിലും ഇവരിൽ ചിലർ ധാരാളികളായും കാണപ്പെടുന്നുണ്ട്. അന്നദാനം ചെയ്യുന്നതിലും ഇവർ തൽപരരാണ്. വിഷയാസക്തിയും സുഖജീവിത നിഷ്ഠയും കൂടുതലുള്ള ഇവർ ഭാര്യാപുത്രാദികളോട് വളരെ താല്പര്യമുള്ളവരാണ്. ആരെയും ആവശ്യത്തിൽ കവിഞ്ഞ് വകവെച്ചു കൊടുക്കുകയും ആരോടും വിധേയത്വം പ്രകടിപ്പിക്കുകയും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരല്ല വിശാഖം നക്ഷത്രക്കാർ. ഇവർ അന്ധമായ മതവിശ്വാസികളോ ആചാരവിശ്വാസികളോ അല്ല. സുരേഷ് ഗോപി, ചോതി നക്ഷത്രം. ബുദ്ധിശക്തിയും കർമ്മകുശലതയും വേണ്ടുവോളം കൈമുതലായുള്ളവരാണ് ചോതി നാളുകാർ. ഉയർന്ന ഉള്ളം കാലുകളും പുറവടിയുമാണ് ഇവർക്കുള്ളത്. വലിയ നിർബന്ധശീലരും സ്വതന്ത്രരുമായ ഇവർ പൊതുവെ ശാന്തശീലരായിരിക്കും. ഈ നാളുകാർ വിശ്വസ്തരും ക്രയവിക്രയങ്ങളിൽ കണിശക്കാരുമായിരിക്കും. തങ്ങളുടെ പ്രവൃത്തികളെ മറ്റുള്ളവർ വിമർശിക്കുന്നതും എതിർക്കുന്നതും ഇവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അത്തരം സന്ദർഭങ്ങളിൽ പെട്ടെന്ന് രോഷം കൊള്ളുന്ന ഇവർ ചില സാഹസങ്ങൾ കാട്ടിയെന്നും വരാം. എങ്കിലും അതിനെക്കുറിച്ചോർത്ത് പിന്നീട് പശ്ചാത്തപിക്കുകയും ചെയ്യും. എല്ലാ കാര്യങ്ങളിലും വളരെ സാമർഥ്യമുള്ളവരാണ് ചോതി നക്ഷത്രക്കാർ. ഇവർ ശരീരപുഷ്ടിയുള്ളവരായിരിക്കും. തനിക്ക് കാര്യലാഭമില്ലെങ്കിൽ പോലും സ്വന്തം സ്വാതന്ത്ര്യത്തിന്
ഭംഗം വരാത്ത തരത്തിൽ ഇവർ മറ്റുള്ളവർക്ക് വേണ്ടി ബുദ്ധിമുട്ടാനും കഷ്ടപ്പെടാനും തയ്യാറാകും. തന്റെ സ്വാതന്ത്ര്യത്തെ അടിയറ വെച്ചുകൊണ്ട് അന്യരുടെ കീഴിൽ പണിയെടുക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല ഇവർ. ഇവർക്ക് വേണ്ടുവോളം അഭിമാനബോധവും ദുർഘടസന്ധികളെ നേരിടാനുള്ള മനഃശക്തിയും ഉണ്ടായിരിക്കും. എത്ര മഹാനായ വ്യക്തിയായാലും അവരോട് സാമാന്യ മര്യാദയിൽ കവിഞ്ഞ ബഹുമാനവും ആശ്രയത്വവും പ്രകടിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണിവർ. ഈ സ്വഭാവം ഇവരുടെ ജീവിതത്തിൽ പല ശത്രുക്കളെയും ആരോപണങ്ങളെയും വിമർശനങ്ങളെയും ക്ഷണിച്ചു വരുത്താൻ ഇടയാക്കും. തനിക്ക് ഇഷ്ടക്കേട്ടുള്ളവരോട് എന്തു പ്രതികാരം ചെയ്യാൻ മടിക്കാത്ത ഇവർ തന്നെ ആശ്രയിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി എന്തു ചെയ്യാനും തയ്യാറുള്ളവർ കൂടിയാണ്. മനോജ് കെ ജയൻ, പൂരാട നക്ഷത്രം. ഈ നാളുകാർ വെറും ശുദ്ധഹൃദയരും എന്നാൽ ക്ഷോഭമുണ്ടായാൽ ആലോചന കൂടാതെ എന്തും പ്രവർത്തിക്കാൻ തയ്യാറാകുന്നവരുമാണ്. ഈ നക്ഷത്രക്കാർ അധികവും നേർത്തു നീണ്ട ശരീരപ്രകൃതിയുള്ളവരായിരിക്കും. ഏതു കാര്യവും ഭാവനയിൽ ചാലിച്ച് അവതരിപ്പിക്കാനുള്ള സാമർഥ്യവും അതിനുള്ള അസാധാരണമായ വാക്ചാതുര്യവും ഇവർക്കുണ്ടായിരിക്കും. ആരോടെങ്കിലും വാദപ്രതിവാദത്തിലേർപ്പെട്ടാൽ തങ്ങളുടെ പക്ഷം ശരിയോ തെറ്റോ എന്ന് നോക്കാതെ വാദിച്ചു ജയിക്കണമെന്ന ഒരു ലക്ഷ്യം മാത്രമേ ഇവർക്കുള്ളൂ. മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിക്കാൻ തയ്യാറാകാത്ത ഇവർ പക്ഷേ അന്യരെ ഉപദേശിക്കാൻ മിടുക്കരാണ്. ഇങ്ങനെയാണെങ്കിലും ഈ നക്ഷത്രത്തിന്റെ നാലാം പാദത്തിൽ ജനിച്ചവർ അന്യരുടെ ഉപദേശം തേടുന്നവരായിരിക്കും. പക്ഷേ ഇവിടെയും ഒരു തകരാറുണ്ട്. ഉപദേശം കൊണ്ട് പ്രയോജനം ലഭിക്കുന്ന സന്ദർഭത്തിലായിരിക്കില്ല ഇവർക്ക് അത് വേണമെന്ന് തോന്നുന്നത്. ഏതു കാര്യവും സമാധാനമായി ചിന്തിച്ചു മാത്രമേ പ്രവർത്തിക്കാവൂ. പൂരാട നാളുകാരെ പൊതുവെ സൗന്ദര്യവാന്മാരെന്ന് വിളിക്കാവുന്നതാണ്. ഇവരിൽ അധികം പേർക്കും മനോഹരമായ ദ്രംഷ്ടകളും നീണ്ട ചെവികളും ചെറിയ തിളങ്ങുന്ന കണ്ണുകളുമായിരിക്കും. ഇടുങ്ങിയ നെറ്റിയും ഒതുക്കമുള്ള ഉദരവും നീണ്ട കൈകളും ഇവരുടെ ലക്ഷണങ്ങളാണ്. എന്നാൽ സ്വഭാവത്തിനും മനോബലത്തിനും അനുസരിച്ചുള്ള ആരോഗ്യമായിരിക്കില്ല ഇവർക്കുള്ളത്. ജാതകവശാൽ ഇവർക്ക് ആരോഗ്യപുഷ്ടിപരമായ ഗ്രഹസ്ഥിതിയല്ല ഉള്ളതെങ്കിൽ ഇവർ ശാശ്വതമായ ഏതെങ്കിലും രോഗത്തിന് അടിമപ്പെട്ടു പോകാനും ഇടയുണ്ട്. ദിലീപ്, ഉത്രാട നക്ഷത്രം. ധനു മകരം രാശികളെ പ്രതിനിധീകരിക്കുന്ന നക്ഷത്രമാണ് ഉത്രാടം. പ്രസന്നവും സൗമ്യവുമായ മുഖഭാവം, മൃദുവായ സംഭാഷണ രീതി എന്നിവ ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതകളാണ്. കുലീനമായ രൂപഭംഗിയും ലളിതവും എന്നാൽ ഉചിതവുമായ വേഷവിധാനവും ഇവർക്ക് എല്ലാ രംഗങ്ങളിലും ഒരു മാന്യത നേടിക്കൊടുക്കാൻ പര്യാപ്തമാണ്. ഈശ്വരഭക്തിയും ഗുരുഭക്തിയും വേണ്ടുവോളമുള്ളവരാണ് ഉത്രാടം നാടുകാർ. ഇവർ വാചാലരാണെങ്കിൽ കൂടി ഇവരുടെ ഹൃദയ രഹസ്യം ആർക്കും എളുപ്പത്തിൽ മനസ്സിലാകില്ല. ഇവരുടെ രഹസ്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ ദീർഘകാല സഹവാസം കൊണ്ടേ കഴിയൂ. ഈ നാളുകാരുടെ കണ്ണുകളിൽ ചുവപ്പു നിറവും അരയിലോ മുഖത്തോ മറുകടയാളവും കാണപ്പെട്ടേക്കാം. അന്യന് ഉപദ്രവമുണ്ടാക്കാനും ചതിക്കാനും അല്പവും ആഗ്രഹമില്ലാത്തവരാണ് ഇക്കൂട്ടർ. നീതിയും ആത്മാർത്ഥതയും മാത്രമേ എല്ലാ ഇടപാടുകളിലും ഇവർ പുലർത്തുകയുള്ളൂ. ഈ സൽസ്വഭാവം കൊണ്ട് ഇവർക്ക് പലപ്പോഴും പല കുഴപ്പങ്ങളും കാര്യനഷ്ടങ്ങളും സംഭവിച്ചെന്നിരിക്കും. പെട്ടെന്ന് ഒന്നിനെ വിശ്വസിക്കുകയോ അത്ര വേഗം അതിനെ വകവെച്ചു കൊടുക്കുകയോ ചെയ്യുന്നവരല്ല ഇവർ. വിശ്വാസം തോന്നുന്ന ഒന്നിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കാനും പ്രയാസമാണ്. യഥാർത്ഥത്തിൽ വിനീതന്മാരും സംസ്കാര സമ്പന്നരുമായ ഇവരെ കണ്ടാൽ ചിലപ്പോൾ തണ്ടന്മാരെന്ന് തോന്നും. ശുചീകരണത്തിലും ആർഭാടരഹിതമായ ജീവിതത്തിലും ശ്രദ്ധയുള്ളവരാണിവർ. ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇവർ വൃത്തിയായി സൂക്ഷിക്കുകയും അതിനെ മറ്റുള്ളവർ പ്രശംസിക്കുമ്പോൾ സന്തോഷിക്കുകയും ചെയ്യും. വിശ്വസ്തരോട് ആലോചിച്ചും ചിന്തിച്ചും മാത്രമേ ഇവർ ഏത് കാര്യത്തിലും ഇടപെടുകയുള്ളൂ. പൊതുവെ അലസ സ്വഭാവമുള്ളവരാണ് ഇവരെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ ചുറുചുറുക്കും കൃത്യനിഷ്ഠയും പ്രകടിപ്പിക്കും. പ്രതിബന്ധങ്ങളോട് എതിരിട്ടുകൊണ്ടാണെങ്കിലും ഇവർക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. എങ്കിലും ഭാഗ്യവും ഭാഗ്യദോഷവും ജീവിതത്തിൽ മാറി മാറി ഭവിച്ചുകൊണ്ടിരിക്കും. ആരോടെങ്കിലും നീരസം തോന്നിയാൽ അത് മറച്ചു വെക്കാതെ അവരോട് സംസാരിക്കാനും പെരുമാറാനും തയ്യാറാകുന്ന ഇവർ പക്ഷേ അകാരണമായി അന്യരുടെ മുഖത്തു നോക്കി അസുഖകരമായി സംസാരിക്കാൻ വിമുഖതയുള്ളവരാണ്. ആത്മാർത്ഥത ഇല്ലാത്തവരുമായി കൂട്ടുബന്ധത്തിലോ മറ്റു പ്രവർത്തനത്തിലോ ഏർപ്പെട്ടാൽ അത് ഉത്രാടം നാളുകാർക്ക് പരാജയമായേ ഭവിക്കുകയുള്ളൂ. എന്നാൽ കൂട്ടുപ്രവർത്തനത്തിന്റെ നേതൃത്വം ഇവരിലാണെങ്കിൽ അതിൽ നിന്നും ദോഷകരമായി ഒന്നും സംഭവിക്കുകയില്ല. കുഞ്ചാക്കോ ബോബൻ, പൂരുരുട്ടാൽ നക്ഷത്രം. പൂരം ഉത്രം നാളുകളെ പോലെ പ്രശാന്തമായ ആകാശമണ്ഡലത്തിൽ കട്ടിൽക്കാലിന്റെ ആകൃതിയിൽ പൂരുരുട്ടാതി നക്ഷത്രവും കാണപ്പെടുന്നു.
വ്യാഴം ദശാനാഥനായുള്ള ഈ നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ കുംഭൻ രാശിയെയും അവസാന പാദം മീനൻ രാശിയെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ നാളുകാരിൽ ശാന്തശീലത്തോടൊപ്പം തന്നെ ക്ഷിപ്രകോപവും ഉണ്ടായിരിക്കും. പുറവടി അല്പം ഉയർന്നു നിൽക്കുന്ന തരത്തിലായിരിക്കും ഇവരുടെ കാലുകൾ. അധിക ഭക്ഷണപ്രിയരായ ഇവർ ഐശ്വര്യശാലികളുമായിരിക്കും. ഈശ്വരഭക്തിയുള്ള ഇവർ ആചാരാനുഷ്ഠാനങ്ങളിൽ തൽപരരായിരിക്കും. ആർഭാടരഹിതമായ ജീവിതം ഇഷ്ടപ്പെടുന്നവരാണ് പൊതുവെ ഈ നാളുകാർ. ഏതൊരു കാര്യത്തിലും നിഷ്പക്ഷമായ അഭിപ്രായ പ്രകടനം നടത്താനും നിഷ്പക്ഷമായ തീരുമാനമെടുക്കാനും കഴിവുള്ളവരായിരിക്കും ഈ നാളുകാർ. അന്ധമായ മതവിശ്വാസമോ ആചാരാനുഷ്ഠാനങ്ങളോ ഇവർക്കുണ്ടായിരിക്കില്ല. ഇവരുടെ കർമ്മകുശലതയും ബുദ്ധി വൈഭവവും അസാമാന്യമായിരിക്കും. ഈ കഴിവുകൊണ്ട് തന്നെ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ ഇവർക്ക് കഴിയുന്നു. അന്യർക്ക് വേണ്ടി ത്യാഗമനുഷ്ഠിക്കാനും ഉപകാരം ചെയ്യാനും സന്നദ്ധരാകുന്ന ഇവർക്ക് അതിനു പകരം ലഭിക്കുന്ന ഫലം വെറുപ്പും വിദ്വേഷവുമായിരിക്കും. ഇവരുടെ പിതാക്കന്മാർ സ്വഭാവ ഗുണമുള്ളവരും പൊതുജനസമ്മതിയുള്ളവരുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ നാളുകാർക്ക് പിതാക്കന്മാരെ കുറിച്ച് വളരെയേറെ അഭിമാനിക്കാൻ കഴിയും. അനുഗ്രഹീതമായ ആരോഗ്യനില കൈമുതലായുള്ളവരാണിവർ. അധികമായി രോഗപീഠകളൊന്നും ഇവരെ ബാധിക്കില്ല. കൂടുതൽ നീളമോ പുഷ്ടിയോ ഇല്ലാത്ത മധ്യശരീരികളായിട്ടാണ് ഈ നാളുകാർ അധികവും കാണപ്പെടുന്നത്. ചുരുക്കം ചിലരിൽ ഇത് രണ്ടും ഉണ്ടായിരിക്കുകയും ചെയ്യും. ചില കൃഷകാത്രരും കാണും. ചുരുക്കി പറഞ്ഞാൽ ഭിന്ന പ്രകൃതിക്കാരാണിവർ. പൃഥ്വിരാജ് അത്തം നക്ഷത്രം. അനന്തമായ ആകാശമണ്ഡലത്തിൽ ആവനാഴിയെ പോലെ കാണപ്പെടുന്ന അഞ്ച് നക്ഷത്രങ്ങളുടെ സമൂഹമാണ് അത്തം. കന്നിരാശിയിൽപ്പെട്ട അത്തം നക്ഷത്രത്തിന്റെ ദശാനാഥൻ ചന്ദ്രനാണ്. ഈ നാളുകാർ വളരെ ശാന്ത സ്വഭാവികളായിരിക്കും. ആരെയും വശീകരിക്കാൻ കഴിയുന്ന ചിരി ഇവരുടെ ഒരു സവിശേഷതയാണ്. സ്വതവേ ഇവർക്കുള്ള ശാന്തതയും തൂമന്തഹാസം പരിലസിക്കുന്ന ആസ്യഭാവവും കൊണ്ട് അടുത്തു പരിചയപ്പെടുന്നവർക്ക് പെട്ടെന്ന് ഇവരെ വേർപെടുവാനോ വിസ്മരിക്കുവാനോ സാധിക്കില്ല. മറ്റു നാളുകാരെ അപേക്ഷിച്ച് സമൂഹത്തിന്റെ വിശ്വാസവും ആദരവും നേടിയെടുക്കുവാൻ അത്തം നാളുകാർക്ക് വേഗത്തിൽ കഴിയുന്നു. മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ ചതിക്കാനോ ഒരിക്കലും ഇഷ്ടപ്പെടാത്തവരാണ് ഇക്കൂട്ടർ. നിഷ്കളങ്ക ഹൃദയരായ ഇവർക്ക് പരമാവധി മറ്റുള്ളവരെ സഹായിക്കണമെന്ന ചിന്തയാണുള്ളത്. പക്ഷേ ഇവരുടെ നിഷ്കളങ്ക സഹായവും സേവനവും നേടുന്നവർ ഇവർക്ക് നൽകുന്ന പ്രതിഫലം ശത്രുതയും പ്രതികാരവുമായിരിക്കും. ശുചിത്വത്തിന്റെ കാര്യത്തിൽ വീട്ടിലുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇവർ ശുചിത്വം പാലിക്കുന്നതിലും പരിസരവൃത്തിയിലും നിർബന്ധ ബുദ്ധികളാണ്. ചിട്ടയാർന്ന ദിനചര്യകളും ഇടപാടുകളും പാലിക്കുന്നവരാണ് അത്തം നക്ഷത്രക്കാർ. എങ്കിലും ജീവിതത്തിൽ കൂടെ കൂടെ വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതായത് ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യ നിർഭാഗ്യങ്ങൾ ഒരു പ്രത്യേക വിധത്തിലായിരിക്കും. ജയസൂര്യ ആയില്യം നക്ഷത്രം. സ്വച്ഛമായ ആകാശപരപ്പിൽ നാലു നക്ഷത്രങ്ങൾ അമ്മിക്കല്ല് ചെരിച്ചു വെച്ചതുപോലെ കാണപ്പെടും. ഇതാണ് ആയില്യം. ഉച്ചയാകുമ്പോൾ ഇത് തുലാൻ രാശിയിൽ മൂന്നര നാഴിക ചെന്നിരിക്കും. സർപ്പമാണ് ആയില്യം നക്ഷത്രത്തിന്റെ ദേവത. ഇവർ പതിവായി കാണുന്ന ഏതും നഷ്ടമാകുകയോ അല്ലെങ്കിൽ അഭിവൃദ്ധി പ്രാപിക്കാതെയോ വരുന്നത് കൊണ്ടാകണം ഇവർ സർപ്പദൃഷ്ടികളാണെന്ന് വിശ്വസിക്കപ്പെടുന്നത്. ബുധനാണ് അസുരഗണത്തിൽപ്പെട്ട ഈ നക്ഷത്രത്തിന്റെ നാഥൻ. സംഭാഷണ ചാതുരതയും സാന്ദർഭികമായ പെരുമാറ്റവും ഇവരുടെ കഴിവായി എടുത്തു കാട്ടാം. കുടുംബത്തിന്റെയും സംഘങ്ങൾ സ്ഥാപനങ്ങൾ എന്നിവയുടെയും നേതൃത്വത്തിന് വേണ്ടി അഭിലഷിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന ഇവർക്ക് അത് നേടാനും കഴിയുന്നു. ഇന്ദ്രജിത്ത് അനിഴ നക്ഷത്രം. ആകാശവീതിയിൽ വില്ലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഒൻപത് നക്ഷത്രങ്ങളുടെ സമൂഹമാണ് അനിഴം. ഇത് പ്രതിനിധീകരിക്കുന്നത് ചന്ദ്രന്റെ നീചരാശിയായ വൃശ്ചികത്തെയാണ്. വിവാഹം, വ്രതാരംഭം, യാത്ര മുതലായ കാര്യങ്ങൾക്ക് ഈ നക്ഷത്രം ശുഭകരമാണ്. ജീവിതത്തിൽ പല പരിവർത്തനങ്ങളോടും പോരിടേണ്ടി വരുന്നവരായിരിക്കും അനിഴം നാളുകാർ. എന്ത് കാര്യവും അച്ചടക്കത്തോടുകൂടിയും നയപരമായും ചെയ്തു തീർക്കാനുള്ള സാമർഥ്യമുള്ളവരായിരിക്കും ഇവർ. ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ നിന്നും ഒരിക്കലും പിന്തിരിഞ്ഞോടാത്തവരാണ് ഇവർ. കഠിന പ്രയത്നം ചെയ്യുന്ന ഇവർക്ക് അതിൽ നിന്നുള്ള ഫലപ്രാപ്തി അല്പമായിരിക്കും. ഏർപ്പെടുന്ന കാര്യത്തിൽ എത്ര ബുദ്ധിമുട്ട് അനുഭവിക്കാനും തയ്യാറായിരിക്കും. ഇത്തരത്തിൽ ബുദ്ധിമുട്ടിയുള്ള ഒരു പരിശ്രമത്തിന്റെ അവസാനത്തിൽ എന്തെങ്കിലും പ്രതിബന്ധമോ കുഴപ്പമോ വന്നു ചേരുകയും ചെയ്യും. ശുദ്ധഗതിക്കാരായ ഇവരിൽ പക്ഷേ ആവേശം തുളുമ്പുന്ന തീക്ഷ്ണ സ്വഭാവം നമുക്ക് ദർശിക്കാൻ കഴിയും. തർക്കങ്ങളിലും അനാവശ്യ മത്സരങ്ങളിലും അപകടകരമായ പ്രവർത്തനങ്ങളിലും ലഹരികൾ ഉപയോഗിക്കുന്നതിലും നിന്ന് ഇവർക്ക് അപ്രതീക്ഷിതമായ പല ദോഷഫലങ്ങളും സംഭവിക്കും. ആലോചനാശൂന്യമായ തീരുമാനങ്ങളും പ്രവൃത്തികളും എന്തും നേരിടാമെന്ന ചിന്തയും
ഇവരുടെ ജീവിതത്തിൽ പല പരിവർത്തനങ്ങളും ഉണ്ടാക്കും.